നിയന്ത്രണത്തിൽ ഉത്തരവിറക്കി വിവാദത്തിലായ കാസർഗോഡ് ജില്ലാ കളക്ടർ ഡോക്ടർ ഡി സജിത് ബാബു നിലപാടൽപ്പം മയപ്പെടുത്തി. ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടയുന്ന ഒരു തീരുമാനവും ഉണ്ടാകില്ലെന്നും ഇത് സംബന്ധിച്ച് പോലീസിന് നിർദ്ദേശം നൽകിയതായും അദ്ദേഹം പറഞ്ഞു. എന്നാൽ കോവിഡ് നിയന്ത്രണം ശക്തമായി തന്നെ നടപ്പിലാക്കുമെന്നും അതിന് ജനങ്ങൾ സഹകരിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. കോവിഡിന്റെ രണ്ടാം തരംഗത്തിൽ കാസർഗോഡ് ജില്ലയിൽ കൊറോണ വൈറസ് ബാധ അതിതീവ്രമാകുന്നുവെന്നും April 13 to 18 ജില്ലയിൽ നടത്തിയ RT-PCR ടെസ്റ്റുകളിൽ രോഗവ്യാപനത്തിന്റെ തീവ്രത കണക്കാക്കുന്ന ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കൂടുതലാണെന്നും കാസർഗോഡ് ജില്ലാ കളക്ടർ പറഞ്ഞു. ഇന്നലെ ഞങ്ങളുടെ ടെസ്റ്റ് പോസിറ്റിവിറ്റി 21% ആണ്. ഈ രീതിയിൽ പോവുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടിലേക്ക് കാസർഗോഡ് പോകാൻ സാധ്യതയുണ്ട്. അതുപോലെ ഞങ്ങളുടെ ചില പഞ്ചായത്തുകളിലൊക്കെ ഡെത്ത് റേറ്റ് 3.1 ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ വലിയൊരു സീരിയസ് ഇഷ്യൂ ആയിട്ട് പോവുകയാണ്. അപ്പോൾ അങ്ങനെ പോയി കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടിലേക്ക് പോകും. അപ്പോൾ അതിനുമുമ്പ് കുറച്ച് നിയന്ത്രണങ്ങൾ വേണമെന്ന് അത് ജില്ലാ കളക്ടർ അല്ലല്ലോ തീരുമാനിക്കുക. അതൊരു കൂട്ടായ തീരുമാനമാണ്. DDMA എന്ന് പറയുന്നൊരു സംവിധാനമുണ്ട് എല്ലാ ജില്ലയിലും. ജില്ലാ കളക്ടർ ചെയർമാനാണ്, അങ്ങനെ ജനപ്രതിനിധികളുണ്ട്, എല്ലാവരുമുള്ളൊരു തീരുമാനം, ഒരു കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിയിലാണ് തീരുമാനമെടുത്തുള്ളത്. 24th അല്ല, തിങ്കളാഴ്ച മുതൽ അങ്ങനെ തീരുമാനം വേണമെന്ന് തീരുമാനിച്ചിരുന്നു. പക്ഷേ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ജനങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആ തീരുമാനം മാറ്റിയിട്ടുണ്ട്. 24th നമ്മൾ ആ തീരുമാനം ഇംപ്ലിമെന്റ് ചെയ്യാതാണ് ഇപ്പോഴുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ്. ഈ രീതിയിൽ രോഗവ്യാപനം തുടർന്നാൽ രോഗികളെ ഉൾക്കൊള്ളാൻ ജില്ലയിൽ നിലവിലുള്ള ആരോഗ്യ സംവിധാനങ്ങൾ മതിയാകാതെ വരുന്ന ഗുരുതര സാഹചര്യം വന്നു ചേരും. ജില്ലാ ഭരണകൂടം ഏർപ്പെടുത്തിയ സൌകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ സഹകരിക്കണമെന്ന് ജില്ലാ കളക്ടർ അഭ്യർത്ഥിച്ചു. ജില്ലയിൽ കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി ടൌണുകൾ കേന്ദ്രീകരിച്ച് ഏർപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്ന പരിശോധന ടൌണുകളിലൂടെ കടന്നുപോകുന്ന വാഹനങ്ങൾക്കോ വ്യക്തികൾക്കോ ബാധകമല്ലെന്ന് കളക്ടർ അറിയിച്ചു. ഒരു തരത്തിലുള്ള സഞ്ചാരത്തിനും നിയന്ത്രണം ഏർപ്പെടുത്തുന്നതല്ല. എന്നാൽ ടൌണുകൾ കേന്ദ്രീകരിച്ച് ദീർഘസമയം നീണ്ടു നിൽക്കുന്ന ഷോപ്പിംഗ് നടത്തുന്നവർ, കച്ചവടം ചെയ്യുന്നവർ, പൊതുയോഗങ്ങൾ നടത്തുന്നവർ എന്നിവർക്ക് ബാധകമാണ്. ഇത്തരം പരിശോധന നടത്തുമ്പോൾ ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യത്തെ ഹനിക്കാത്ത രീതിയിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ പോലീസിന് പ്രത്യേക നിർദ്ദേശം നൽകി. ജനങ്ങളോട് കൂടുതൽ അടുത്തിടപഴകുന്ന വ്യാപാരികൾ, വ്യാപാര സ്ഥാപനങ്ങളിലെ ജീവനക്കാർ, ഓട്ടോ തൊഴിലാളികൾ, ടാക്സി തൊഴിലാളികൾ, സ്വകാര്യ സർക്കാർ ബസ്സുകളിലെ ജീവനക്കാർ എന്നിവർ 14 ഇടവിട്ട് സർക്കാർ ഏർപ്പെടുത്തിയ സൌജന്യ കോവിഡ് പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. 45 കഴിഞ്ഞ 2 വാക്സിനേഷൻ സ്വീകരിച്ചവർ തൽക്കാലം ടെസ്റ്റ് ചെയ്യേണ്ടതില്ല. മാസ്ക് ഉപയോഗിച്ചും സാമൂഹ്യ അകലം പാലിച്ചും അവർക്ക് നിലവിലെ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാവുന്നതാണ്. 45 താഴെ വാക്സിനേഷന് ഭാഗമാകാത്തവരെ കോവിഡ് മഹാമാരിയിൽ നിന്നും സംരക്ഷിക്കേണ്ട വലിയ ഉത്തരവാദിത്തം പൊതുസമൂഹത്തിനുണ്ട്. പ്രത്യേകിച്ചും യുവാക്കളിലെ കോവിഡ് മൂലമുള്ള മരണങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ഇത് അത്യന്താപേക്ഷിതമാണ്. തെറ്റിദ്ധാരണ പരത്തുന്ന പ്രസ്താവനകളിൽ നിന്നും ബന്ധപ്പെട്ടവർ മാറി നിൽക്കണമെന്നും കളക്ടർ ഡി സജിത് ബാബു പറഞ്ഞു. ഇപ്പോൾ പൊതുവേ നമ്മുടെ ജില്ലയിൽ വാക്സിനേഷൻ്റെ റേറ്റ് വളരെ കുറവാണ്. ടെസ്റ്റിങ്ങിൻ്റെ റേറ്റ് വളരെ കുറവാണ്. ഗവൺമെൻറ് നമുക്ക് കഴിഞ്ഞ തവണ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നിട്ടുള്ള 11,000 ഒരു ടാർഗറ്റ് ഉണ്ടായിരുന്നു 2 അതിൽ നമുക്ക് ഏകദേശം 76% മാത്രമേ അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് എവിടെയാണ് രോഗം സ്പ്രെഡ് ചെയ്യുന്നതെന്ന് അറിയാൻ കഴിയില്ല. അങ്ങനെ സ്പ്രെഡ് ചെയ്ത് എവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഞങ്ങളുടെ DDMA വന്ന ചർച്ചയിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത് വലിയ രീതിയിലുള്ള മരണനിരക്ക് 45 താഴെയുള്ള ആൾക്കാരിലുണ്ടാകുന്നുണ്ടെന്നാണ്. അതുപോലെ തന്നെ ഹോസ്പിറ്റലൈസേഷൻ വലിയ രീതിയിൽ ഉണ്ടാകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.